എവർക്കും വിനീത് നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന് എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പശ്ചിമ ബംഗാൾ ആണ് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷമായിട്ട് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള പദ്ധതികൾ ഒരുക്കി ഗുണ്ടകളെ തീറ്റിപ്പോറ്റുന്ന മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു നരാധമിയായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ കീഴിലാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും നിരന്തരമായിട്ട് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഇഡിയുടെ ഓഫീസർമാരെ, ഇഡി ഓഫീസർമാരെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ദേശീയ തലത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളാണ്. അപ്പോ ഈ ഏജൻസികൾ വെറുതെ ഒരു തമാശക്ക് എവിടെയും വന്ന് ആരെയും കാണില്ല. കൃത്യമായിട്ടുള്ള തെളിവുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തി യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോ എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇഡിയുടെ ഉദ്യോഗസ്ഥന്മാർ ആക്രമിക്കപ്പെട്ടു എന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ റേഷൻ കട അഴിമതി കേസുമായി ബന്ധപ്പെട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ജനങ്ങൾക്ക് ലഭിക്കുന്ന റേഷൻ, ആ റേഷനിൽ നിന്ന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കൂടുതൽ അരി സംവിധാനങ്ങളിലോ അല്ലെങ്കിൽ ഗോതമ്പ് പോലെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും 30% ഇവർ പുറത്തേക്ക് മറച്ചു വിൽക്കുന്നു. കൂടാതെ സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ പേരിലൊക്കെ ചില ബാങ്ക് അക്കൗണ്ടുകൾ എടുത്ത് അതിൽ പണം നിക്ഷേപിക്കുന്ന രീതിയിലുള്ള കലാപരിപാടികളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിരന്തരമായിട്ട് ചെയ്യുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്ത് ഡി എം കെ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളെ പോലെ അഴിമതിയുടെയും അല്ലെങ്കിൽ കെടുകാര്യസ്ഥിതിയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു തർക്കവുമില്ല. ബംഗാളൊക്കെ വികസനം മുരടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 1% പോലും വികസനത്തിന്റെ കാര്യത്തിൽ ഒരു മുന്നോട്ട് പോക്ക് ആ സംസ്ഥാനത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. സി പി എം 36 വർഷം എങ്ങനെയാണോ ബംഗാൾ ഭരിച്ചത് അതേ മോഡൽ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസും ഭരിക്കുന്നത്. ഇതിൽ രണ്ട് പാർട്ടികൾ മാറി ഭരിച്ചു എന്നുള്ളൂ. രാഷ്ട്രീയ സ്വഭാവം ഇവരുടെ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. സി പി എം ഭരിച്ചിരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിനെയും ആർ എസ് എസിനെയും ബി ജെ പി ഒക്കെ എങ്ങനെയാണ് ആക്രമിച്ചത് അത് കൃത്യമായിട്ട് തിരിച്ച് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന സമയത്ത് ബി ജെ പിയെയും സി പി എമ്മിനെയും അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിരന്തരമായിട്ട് ആക്രമിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ ഷാജഹാൻ ഷെയ്ഖിന്റെ വീടിന്റെ സമീപത്ത് വെച്ചിട്ടാണ് ഇ ഡി സംഘം ആക്രമിക്കപ്പെട്ടത്. 1000 വരുന്ന കലാപകാരികളാണ് ഈ സംഘത്തിന് നേരെ ആക്രമണം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലെ ഒരു ജനക്കൂട്ടം വന്ന് ഉദ്യോഗസ്ഥന്മാർ ആക്രമിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവിടുന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ളല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അപ്പോൾ ഇവിടെ പോലീസിനെ കൊണ്ട് കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇ ഡി സംഘത്തിന് നൽകാതെ ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം ഉണ്ടായിട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പരസ്യമായിട്ട് അവിടുത്തെ സർക്കാരിനറിയാ എന്നുള്ള കാര്യവും മുന്നിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടും ഇ ഡി സംഘത്തെ ഈ ഒരു അക്രമം നടത്തുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു ആക്രമിക്കപ്പെടുന്നതിനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ തൃണമൂൽ സർക്കാരോട് അല്ലെങ്കിൽ മമത സർക്കാരോട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് ഈ 1000 വരുന്ന ആളുകൾ ഇ ഡി സംഘത്തെ ആക്രമിച്ച സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നോടിയായിട്ട് തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് ലൈവ് വീഡിയോ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ ഡിയുടെ സംഘം ഞങ്ങളുടെ വീടുകളിൽ നേതാക്കന്മാരുടെ വീടുകളിൽ കയറി കഴിഞ്ഞാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി. ഈ ഭീഷണി നടത്തുന്ന വ്യക്തിക്കെതിരെ പോലും ഒരു തരത്തിലുള്ള നടപടി എടുക്കാനോ അല്ലെങ്കിൽ ഈ നിരന്തരമായിട്ട് ഇങ്ങനെയൊരു യുദ്ധം എന്ന് വെച്ചാൽ സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന തീവ്രവാദികളെ പോലെ ഒരു സംസ്ഥാനത്തെ ഭരണകൂടം മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറിയ ഭരണകൂടത്തിന്റെ പേര് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും എന്നും മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവർണറായിട്ടുള്ള ആനന്ദി ബോസ് നിലവിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ക്രമസമാധാന നിലയിൽ വലിയ രീതിയിലുള്ള തകർച്ച വന്നിരിക്കുന്നു. ഇ ഡി ഉദ്യോഗസ്ഥരൊക്കെ ആക്രമിക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഇവിടെ രാഷ്ട്രപതി ഭരണം വേണം എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ട് തന്നെ കേന്ദ്ര സർക്കാരിന് രാഷ്ട്രപതിക്ക് നൽകും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മമതാ ബാനർജിയുടെ സർക്കാർ നിരന്തരമായിട്ട് ഗുണ്ടാ ക്രിമിനലുകളെ അല്ലെങ്കിൽ വലിയ
വലിയ രീതിയിൽ ആ സംസ്ഥാനത്തെ ക്രമസമാധാന നില നിരന്തരമായിട്ട് തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇതുപോലെ ചിന്തിക്കുന്ന നിലപാടെടുക്കുന്ന നേതാക്കന്മാരാണ് ഭാവി പ്രധാനമന്ത്രി ആകണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് പറഞ്ഞു. ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇ ഡി ശ്രമിക്കുന്ന സമയത്ത് ആ ശ്രമങ്ങളെ തടയിടാൻ, ഗുണ്ടകളെ വെച്ചുകൊണ്ട് തടയിടാനാണ് ഇതുപോലെ നരാധവിയായിട്ടുള്ള ഒരു സ്ത്രീ നിരന്തരമായിട്ട് ശ്രമിക്കുന്നത്. സ്ത്രീകളെ അധിക്ഷേപിക്കരുത് എന്നുള്ള ഒരു തീരുമാനമുണ്ട്. നമ്മുടെ പുരാണങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പോലും പൂതനയടക്കമുള്ള പല സ്ത്രീ രാക്ഷസിമാരും നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളിൽ, കഥകളിലുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പൂതനമാരെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്നും അകറ്റി നിർത്തുന്ന സാഹചര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് ഇപ്പോൾ ബി ജെ പിക്കൊപ്പമാണ്. നിലവിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തൊക്കെ ബംഗാളിൽ ഒരു സമസ്ത വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ബി ജെ പിക്ക് സാധിക്കും. നിലവിൽ 17 എം പിമാരാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് ബി ജെ പിക്ക് ഉള്ളത്. അവിടെ മുഴുവൻ ബി ജെ പി വിജയിക്കുക മാത്രമല്ല കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുമെന്നുള്ളടക്കമുള്ള പല റിപ്പോർട്ടുകളും ഇപ്പോൾ തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സംഘർഷം എന്നുള്ളത് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന കാര്യമായതിന്റെ പേരിൽ തൃണമൂൽ കോൺഗ്രസ് അത് നിരന്തരമായിട്ട് ബി ജെ പിക്കെതിരെയും ബി ജെ പിയുടെ സംവിധാനങ്ങൾക്കെതിരെയും നിരന്തരമായിട്ട് നടത്തുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്ന സമയത്താണെങ്കിലും അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്താണെങ്കിലും എല്ലായ്പ്പോഴും അവിടെ ഗുണ്ടകളെ വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾക്കൊന്നും പരസ്യമായിട്ട് അവിടെ പരസ്യ പ്രചരണങ്ങൾ പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വോട്ട് ചെയ്യാൻ ബി ജെ പിയുടെ ഏരിയകളിൽ നിന്ന് അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരെ പോലും സമ്മതിക്കാത്ത രീതിയിലേക്കുള്ള ക്രൂരമായിട്ടുള്ള കാട്ടാളത്തരമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാട്ടാളത്തരത്തിനെ സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന് രാഷ്ട്രത്തിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നുള്ളത് മമതാ ബാനർജി ഇത്തവണ മനസ്സിലാക്കുമെന്നുള്ളത് തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളിലേക്ക് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ രാഷ്ട്രപതി അടക്കമുള്ള ആളുകൾ, ഗവർണർ അടക്കമുള്ള ആളുകൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നിരന്തരമായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇവരുടേതായിട്ടുള്ള പാർട്ടി ഗ്രാമങ്ങൾ കണ്ണൂർ എങ്ങനെയാണോ ഇപ്പൊ പശ്ചിമ ബംഗാളിലെ അവസ്ഥ പറയുന്ന സമയത്ത് നമ്മൾക്കറിയാം കണ്ണൂര്, ആന്തൂർ പഞ്ചായത്തുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികളെ പോലും നിർത്താനായിട്ട് സി പി എംകാർ സമ്മതിക്കില്ല. അങ്ങനെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിനെതിരെ നിന്ന് കഴിഞ്ഞാൽ അവന്റെ വീടാക്രമിക്കും, വീട്ടുകാരെ ആക്രമിക്കും, അവന്റെ ജീവിതം നശിപ്പിക്കും. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു നേതൃത്വമാണ് കണ്ണൂരിലെ സി പി എം നേതൃത്വം. അതിനെ അവരുടെ സംസ്ഥാന ഘടകം തന്നെ വലിയ രീതിയിൽ സപ്പോർട്ടാണ്. സി പി എമ്മിന് എപ്പോഴും സംസ്ഥാന തലത്തിലേക്കുള്ള നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നത് കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഈ കണ്ണൂർ ലോബിയുടെ പ്രവർത്തനം കേരളത്തിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇ ഡിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച സമയത്തെല്ലാം നമ്മൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, തീവ്രവാദ സ്വഭാവമുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിത്വത്തിന് യഥാർത്ഥത്തിൽ ഈ ആ ഒരു സംസ്ഥാനത്തെ ഭീകരവാദ പ്രവർത്തനത്തെ ഏത് തരത്തിൽ തടയാൻ സാധിക്കും. ജമ്മു കാശ്മീരും പശ്ചിമ ബംഗാളൊക്കെ തീവ്രവാദികളുടെ വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശം തന്നെയാണ്. കശ്മീര് ഭീകരവാദികൾ അടിച്ചമർത്താൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പശ്ചിമ ബംഗാളിൽ വലിയ രീതിയിൽ തന്നെ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന നിലപാടുകളിലേക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മമതാ ബാനർജി അടക്കമുള്ള ആളുകൾ നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെയുള്ള സാഹചര്യം ഇന്ന് ഈ രാജ്യത്ത് ഏത് സംസ്ഥാനത്തുണ്ടെങ്കിലും അതിനെ പ്രതിരോധിച്ച് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള കഴിവുള്ള ഒരു സർക്കാർ തന്നെയാണ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നതെന്ന് മമതാ ബാനർജിയെ മനസ്സിലാക്കി കൊടുക്കുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നതെന്നുള്ള തർക്കമില്ല. നന്ദി, നമസ്കാരം.